എനിക്ക് ലാൽ സാറിനെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മറ്റുള്ളവരൊക്കെ പറയുന്ന പോലെ ഞാൻ ലാൽ സാറിനെ കാണാനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് ഞാൻ പറയത്തില്ല കാരണം ലാൽ സാറിനെ കാണണമെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരുന്ന് കാണാം പക്ഷെ ലാൽ സാറിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു മുമ്പും കാരണം പല വേദികളിലും സാറുള്ള സ്റ്റേജിൽ ഞാൻ പോയിട്ട് പക്ഷെ എനിക്ക് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് ഒരു ചെറിയ അതായത് ഞാൻ നെക്സ്റ്റ് എന്ന് പറയുന്ന മൊമെൻറ്റിൽ പല സ്വാധീനം ഉപയോഗിച്ച് കുറച്ച് സ്വാധീനമുള്ള ആൾക്കാർ അവരുടെ ആൾക്കാരെ കയറ്റിവിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത വേദികൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അന്നൊരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ എനിക്ക് സാറിനെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഈ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഇൻട്രോ പെർഫോമൻസിൽ സാറിൻ്റെ ഒരു പാട്ട് ആഡ് ചെയ്യണം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ കിളിഗിൽ പമ്പരം എന്ന് പറയുന്ന പാട്ട് ഞാൻ പാടില്ല ചെയ്തത് ഞാനത് വയലിലാണ് വായിച്ച് കൊടുത്തിരുന്നത് അത് ആക്ച്വലി സാറിനുള്ളൊരു ഡെഡിക്കേഷൻ തന്നെയാണ് എനിക്കൊന്നും എല്ലാ മലയാളികളുടെ ഹൃദയത്തിലോട്ടും ഒരുപാടിടം നേടിയ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സോങ് തന്നെയാണ് പിന്നെ എൻ്റെ മകനെയും എനിക്കതുപോലെ തന്നെ ആ പാട്ടുമായിട്ട് എനിക്ക് പാടുമ്പോൾ എനിക്ക് ഭയങ്കര കണക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്